വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി പ്രചരണത്തിനായി തിങ്കളാഴ്ച മണ്ഡലത്തിലെത്തുമെന്ന് യു ഡി എഫ് നേതാക്കൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും പ്രചരണത്തിനെത്തും. രാജ്യത്തെ ന്യൂനപക്ഷ, ദളിത്, ഒബിസി പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്നും വ്യക്തി നിയമവും പൗരത്വ നിയമ ഭേദഗതിയുമടക്കം ഭരണഘടനാപരമായ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വയനാട് പാർലമെന്റ് മണ്ഡലം സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ബി ജെ പി അസ്വസ്ഥരാണ്. അതുകൊണ്ടാണ് പത്രിക പുറത്തിറക്കി 7 മണിക്കൂറിനുള്ളിൽ നരേന്ദ്രമോദി അതിനെതിരെ രംഗത്തെത്തിയത്. ഭരണഘടന പൗരന് നൽകുന്ന എല്ലാ അവകാശങ്ങളും കോൺഗ്രസ് സംരക്ഷിക്കും. സാമ്പത്തിക നീതി നിഷേധവും ജനങ്ങൾക്ക് ജീവിക്കാനാവാത്ത സാഹചര്യമുണ്ടാക്കിയ മോദി സർക്കാരിൻ്റെ നടപടികളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. നിങ്ങൾ പ്രകടന പത്രികയെക്കുറിച്ച് പ്രകടന പത്രിക ഇറക്കി 7 മണിക്കൂറിന് മുമ്പ് അതിനോട് പ്രതികരിച്ചത് മറ്റാരുമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതേ ആ പ്രകടന പത്രികയിൽ അത്രമാത്രം അസ്വസ്ഥനാവേണ്ട കാര്യം എന്താ? അപ്പോൾ CA ഉൾപ്പെടെയുള്ള, CA മാത്രമല്ലല്ലോ, ഇന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷ, ദളിത്, ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളെ, അതുപോലെ തന്നെ ഒബിസി ഉൾപ്പെടെയുള്ള പിന്നെ പിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കയുണ്ട്. അത്തരം ആശങ്കകൾക്ക് മുഴുവൻ അഡ്രസ്സ് ചെയ്യുന്ന മാനിഫെസ്റ്റോ ആണ് ഇറക്കിയിട്ടുള്ളത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നു. ആ ഒരു മാനിഫെസ്റ്റോയ്ക്ക് എതിരായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറയേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 15-ഓടെ കുടുംബസംഗമങ്ങൾക്കും തുടക്കമാവും. കോൺഗ്രസിലെ ദേശീയ നേതാക്കളടക്കം പ്രധാന നേതാക്കൾ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കായി മണ്ഡലത്തിലെത്തുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു. 2-3 ബൂത്തുകൾ ചേർന്നുള്ള വലിയ കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കുടുംബയോഗങ്ങളും രണ്ടും ഇനിയുള്ള ദിവസങ്ങളിൽ കാര്യമായി നടക്കാൻ പോകുന്ന ഒന്നതാണ്. അതിനുവേണ്ടിയും പ്രത്യേകമായി മഹിളാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന നേതാക്കൾ കുടുംബയോഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ സംഗമങ്ങൾ എന്നതാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ആ രൂപത്തിലേക്കാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഡി കെയുടെ ഒരു പ്രോഗ്രാം മുഖത്തേക്ക് ഒരു ക്ഷമമുണ്ട് എന്നതുപോലെ പ്രധാന നേതാക്കൾ പ്രധാന ടൗണിൽ വന്നുകൊണ്ടുള്ള സമ്മേളനങ്ങൾ, അതേസമയം കുടുംബയോഗങ്ങളിൽ അവർ പങ്കെടുക്കുകയാണ്. കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ 20-നും ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി 22-നും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ 18-നുമാണ് മണ്ഡലത്തിൽ പ്രചരണം നടത്തുക. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, തെലുങ്കാന തദ്ദേശസ്വയംഭരണ വകുപ്പ് മന്ത്രി ഡൻസാരി അനസൂയ എന്നിവരും പ്രചാരണത്തിനെത്തും. കേരളത്തിലെ UDF നേതാക്കളും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ UDF നേതാക്കൾ സ്വീകരിക്കും. രാവിലെ 10 സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന റോഡ് ഷോയോടെയാണ് പര്യടനത്തിന് തുടക്കമാവുക. തുടർന്ന് 11 പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക റാലിയിൽ പങ്കെടുക്കും. 12 മാനന്തവാടിയിലും വെള്ളമുണ്ടയിലും പടിഞ്ഞാറത്തറയിലും റോഡ് ഷോ നടത്തിയ ശേഷം 4 കൽപ്പറ്റയിലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന തൊഴിലാളി സംഗമത്തിലും പങ്കെടുക്കും. അന്ന് വൈകുന്നേരം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന UDF റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച തിരുവമ്പാടി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. രാവിലെ 9:30 കൊടിയത്തൂരിൽ നിന്ന് റോഡ് ഷോയോടെയാണ് ചൊവ്വാഴ്ചയിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് കീഴ്പറമ്പ്, ഊർങ്ങാട്ടീരി, മമ്പാട്, നിലമ്പൂർ, കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടത്തും. ഓരോ കേന്ദ്രങ്ങളിലും രാഹുൽ ഗാന്ധി വാഹനത്തിൽ നിന്ന് പൊതുജനങ്ങളുമായി സംവദിക്കുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. മുഖത്തേർദ വാർത്താസമ്മേളനത്തിൽ AP അനിൽകുമാർ MLA, CP ചെറിയ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.